بسم الله الرحمن الرحيم السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى صدق الله العلي العظيم പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് നിങ്ങൾ ഇവിടെ സന്നിധാനരായതോടെ തന്നെ ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം നിറവേറ്റിയിട്ടുണ്ട് സൗഹാർദ്ദത്തോടും നല്ല ഉദ്ദേശത്തോടും കൂടി നമുക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാനും വിഷയങ്ങൾ പഠിക്കുവാനും കഴിയും എന്ന തെളിയിക്കലായിരുന്നു ഇതിന്റെ മുഖ്യ ഉദ്ദേശം അത് ഇവിടെ അതിന്റെ ഒന്നാം ഘട്ടം ഇവിടെ നിറവേറിയിരിക്കുകയാണ് അൽഹംദുലില്ലാഹ് ഇത്തരം ചർച്ചകൾക്ക് ഇസ്ലാമിൽ ഒരു രൂപം പറഞ്ഞിട്ടുണ്ട് പരസ്പരം ബഹുമാനിച്ചും അംഗീകരിച്ചുമുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് ആദ്യമായി നമ്മൾ ഇതൊരു പ്രതിവാദമോ അല്ലെങ്കിൽ ഒരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായോ അല്ല പരിഗണിക്കുന്നത് അറിവുള്ളവർ അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മറ്റുള്ളത് തെറ്റാണെങ്കിൽ അറിയുന്ന അറിവ് വെച്ച് തിരുത്തുവാനുമുള്ള ഒരു സന്മനസ് നമുക്കൊക്കെ അറിയാം ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് ഒരു കുട്ടി തീ കനലിലേക്ക് ചാടുമ്പോൾ ഗുണകാംക്ഷയോടുകൂടി അതിന്റെ രക്ഷിതാക്കൾ ആ കുട്ടിയെ തീക്കനലിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അതേ മാനസികാവസ്ഥയോടുകൂടിയാണ് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഇവിടെ സന്നിധരായിട്ടുള്ളത് അവർക്കറിയുന്ന വിജ്ഞാനം വെച്ച് ഇസ്തിഗാസയുടെ
അനുകൂലമായും പ്രതികൂലമായും രണ്ട് ഗ്രൂപ്പിലെ പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്കറിയുന്ന വിജ്ഞാനം വെച്ച് അവർ തിരുത്തുകയും അല്ലെങ്കിൽ അറിയുന്നത് ആദാന പ്രതിവാദം കൊണ്ടും കൊടുത്തുമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചയിൽ ഞാൻ പ്രസംഗകനല്ല, പ്രസംഗം കേൾക്കുന്നവനാണ്. അതുകൊണ്ട് ചർച്ച തുടങ്ങുവാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു മഹത്വചനം മാത്രം ഇവിടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഈ മഹത്വചനം പറയുന്നത് പണ്ഡിതന്മാർ ആശയങ്ങൾ കൊണ്ട് സംവദിക്കും, സാധാരണക്കാർ സംഭവങ്ങൾ കൊണ്ട് സംവദിക്കും, വളരെ പാവപ്പെട്ട ആളുകൾ വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെയുള്ളത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാർ ഒരിക്കലും വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയുകയില്ല, സംഭവങ്ങളെ കുറിച്ചും ചർച്ച ചെയ്ത് സമയം കളയുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആശയം കൊണ്ട് സംവദിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ചർച്ച തുടങ്ങുവാൻ വേണ്ടി, ഇസ്തിഗാസ എന്ന വിഷയത്തെ കുറിച്ചുള്ള ചർച്ച തുടങ്ങുവാൻ വേണ്ടി, ഇസ്തിഗാസയുടെ അനുകൂലമായി സംസാരിക്കുന്ന പണ്ഡിതന്മാരാണ് ആദ്യമായി സംസാരിക്കുന്നത്. രണ്ട് വിഭാഗത്തിലും 30 മിനിറ്റ് വീതമാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. 25 മിനിറ്റിൽ ഇവിടെ ഉള്ള ടൈമിംഗ് ഡിവൈസിൽ പച്ച ലൈറ്റ് കത്തുന്നതാണ്. 27-ാമത്തെ മിനിറ്റിൽ മഞ്ഞ ലൈറ്റും 28-ാമത്തെ മിനിറ്റിൽ ചുവപ്പ് ലൈറ്റും കത്തുന്നതാണ്. പിന്നീട് 2 മിനിറ്റ് സമയമുണ്ട്. ഈ സമയത്തിൽ അധികം ഉപയോഗിക്കുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ച തുടങ്ങുവാൻ വേണ്ടി എന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉസ്താദിന് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. വന്ദ്യരായ പണ്ഡിതന്മാർ, സുഹൃത്തുക്കളെ, സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്തിഗാസ എന്ന വിഷയമാണ് ഈ സംവാദത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് സംബന്ധമായി സുന്നികളുടെ വിശ്വാസം അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവർ അവന്റെ ഇഷ്ടദാസന്മാരായതുകൊണ്ട് സാധാരണ മനുഷ്യർക്കില്ലാത്ത ചില കഴിവുകൾ അവൻ നൽകും, അഥവാ മുഈജിസത്തും കറാമത്തും. ആ കഴിവ് മുഖേന അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായാർത്ഥന നടത്തുന്നത് അനുവദനീയമാകുന്നു. എന്നാൽ മുജാഹിദ് സുഹൃത്തുക്കളുടെ വാദം ഇത് ശിർക്കാണ് എന്നാണ്. ഇന്ന ശിർക്ക ലദുൽമുൻ അലീം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ പാതകമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച തെറ്റ്, ഒരു കാലത്തും പൊറുക്കപ്പെടാത്ത, കാലാകാലം നരകത്തിൽ കടക്കുന്ന മഹാപാതകം, അഥവാ ഞാൻ മുകളിൽ സൂചിപ്പിച്ച ആ ഇസ്തിഗാസ വല്ലൊരാളും നടത്തിയാൽ അതുകൊണ്ട് തന്നെ അവൻ കാലാകാലത്തിലും നരകത്തിലായിരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ആശയപ്രകാരം 95% മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ് കാലാകാലം നരകത്തിൽ കടക്കുന്നവരാണ്. എന്തിനേറെ പറയണം, ലോകാടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും
മുജാഹിദ് സുഹൃത്തുക്കളുടെ ഈ വീക്ഷണ പ്രകാരം മുശ്രിക്കുകളാണ് നരകത്തിലാണ്. ഇത് ഉറക്കെ പറയാൻ തന്നെ പല മുജാഹിദ് സുഹൃത്തുക്കളും തയ്യാറായിട്ടുണ്ട് എന്നതാണ് വസ്തുത. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും മുശ്രിക്കുകളാണ് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജ് വേളയിൽ മുസ്ലിം ലോകത്തെ മുഴുവനും ദുഃഖിപ്പിച്ച ഒരു സംഭവമുണ്ടായി. മദീന ദുരന്തം, മിനാ ദുരന്തം. ആ മിനാ ദുരന്തത്തിന് കാരണമായി ഒരു മുജാഹിദ് മൗലവി പറഞ്ഞത്, ഹജ്ജിനെന്ന പേരിൽ അവിടെ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മുശ്രിക്കുകളായതുകൊണ്ടാണ് ആ ദുരന്തമുണ്ടായത് എന്നാണ്. അബൂജഹലിന്റെ ആളുകളായതുകൊണ്ട്. സുഹൃത്തുക്കളെ, ഈ വേദി ആരോപണത്തിന്റെ വേദിയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുന്ന വേദി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ കാര്യം ആ മുജാഹിദ് മൗലവിയുടെ നാമിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഈ മോഡറേറ്റർ ചെറിയ രൂപത്തിലൊന്ന് ഇടപെടുകയാണ്, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മള് ചർച്ചയിൽ നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് എഴുതി തന്നിട്ടുള്ള ഒരു വാക്കുണ്ട്, ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് അനുസരിച്ച്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ഏതെങ്കിലും തെളിവ് ദലീൽ നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ഈ സമകാലിക പണ്ഡിതന്മാരെയോ സംഘടനകളെയോ പരാമർശിക്കാതെ നേരിട്ട് ഇസ്തിഖാസ എന്ന വിഷയത്തിലേക്ക് വന്നാൽ നമ്മുടെ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ചർച്ച അവതരിപ്പിക്കാം. അല്ലെങ്കിൽ ഇത് ഒരു വാദപ്രതിവാദമാവുന്നതും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇതിൽ ഈ അംഗീകരിക്കപ്പെട്ട മുസ്ലിം ലോകം തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് നമുക്ക് ആധികാരികമായി തെളിവ്. അതിൽ നിന്ന് പിന്നോട്ട് വന്ന് ഈ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെയോ സംഘടനകളെയോ വ്യക്തികളെയോ പ്രസിദ്ധീകരണങ്ങളെയോ അവലംബിക്കാതിരിക്കുന്നത് ഈ ചർച്ചയുടെ ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും വിവാദത്തിന്റെ വേണ്ടിയല്ല, രണ്ടുപേരും എഴുതി തന്നതനുസരിച്ച് ദയവചെയ്ത് ഇത്തരം കോട്ടുകളിൽ നിന്ന് തുടക്കത്തിൽ തന്നെ പിന്മാറുകയും നേരിട്ട് ഉസ്താദ് നേരിട്ട് ഇസ്തിഖാസ എന്ന വിഷയത്തിലേക്ക് അതിന്റെ ആശയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ തരുണത്തിൽ ഞാൻ ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ പരാമർശം ഉദ്ധരിക്കുകയാണ്, നമ്മൾ പണ്ഡിതന്മാർ ദയവചെയ്ത് ആശയങ്ങളെ കൊണ്ട് നമുക്ക് സംവദിക്കാം. ചെറിയ ക്ലോസിംഗ്, അതായത് സുഹൃത്ത് പറഞ്ഞു ഇവിടെ വ്യക്തികളെയോ സംഘടനകളെയോ പരാമർശിക്കരുത് എന്ന്. മുജാഹിദ് വിഭാഗം, സുന്നി രണ്ട് വിഭാഗമാണ്, സംഘടന തമ്മിലുള്ള സംവാദമല്ല സുന്നികളും മുജാഹിദ്. പക്ഷേ മുജാഹിദിന്റെ ആശയം സുന്നി ആശയം. ഈ മുജാഹിദിന്റെ ആശയം എന്താണ് എന്ന് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ മുജാഹിദിന്റെ പ്രസിദ്ധീകരണം വായിക്കേണ്ടി വരും, അതുപോലെ മുജാഹിദ് നേതാക്കന്മാരുടെ പ്രസംഗം കേൾപ്പിക്കേണ്ടി വരും. അല്ലാതിരുന്നാൽ മുജാഹിദിന്റെ ആശയം ഇന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ എനിക്ക് അതിനെ ഗണ്ണിക്കാൻ കഴിയില്ല. അതുപോലെ സുന്നികളുടെ ആശയം എന്താണ് എന്ന് മുജാഹിദ് സുഹൃത്തുക്കൾക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കേണ്ടി വരും, സുന്നി പണ്ഡിതന്മാർ പറയേണ്ടി വരും. അല്ലാതെ മഹാന്മാരായ കഴിഞ്ഞ കാല നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലോ നോക്കിയാൽ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്ന് കാണാൻ സാധിക്കില്ലല്ലോ. പിന്നെ ഞാൻ ഒരു ചെറിയ നമ്മള് ഒരു ഫോർമാറ്റ് ഇസ്തിഖാസ സുന്നികളുടെ വീക്ഷണത്തിൽ, അത് മാത്രം ഇസ്തിഖാസ മുജാഹിദിന്റെ വീക്ഷണത്തിൽ, മറ്റേ അവരെക്കാട്ടും നമ്മൾ എന്ത് തെളിക്കാനുള്ള ഒരു ഇല്ല. സുന്നികളുടെ വീക്ഷണം എന്താണോ ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്തിയുടെ പരാമർശം പാട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ രൂപപ്പെട്ടത്, അത് രണ്ട് കൂട്ടരും പാലിക്കണം. യെസ്,
ഉറപ്പായിട്ടും നമ്മള് അവലംബിക്കുന്ന പ്രമാണങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ്, ഇതിൽ നിന്ന് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്തിഗാസ ആധികാരികമായിട്ടും ഇസ്ലാമിന്റെ ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ 30 മിനിറ്റ് ധാരാളം. അതെ, അതല്ലേ നമുക്ക് വിഷയങ്ങൾ ഇല്ല. നമ്മൾ ആര് മികച്ചെന്ന് തെളിയിക്കലല്ല, രണ്ടാള് വീക്ഷണാണ്. ഇസ്തിഹാസിനെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെ 30 മിനിറ്റ് സംസാരിക്കുന്നത്. അതിൽ മുജാഹിദ് ഇല്ല, വേറെ വ്യക്തികൾ അങ്ങോട്ട്. നമ്മൾ പരസ്പര ബഹുമാനം പ്രതിപക്ഷത്തിന് കൊടുത്തുകൊണ്ട് വിഷയ കൃത്യമായി. ഓക്കെ, എല്ലാവർക്കും ബാധകം. ഞാൻ വിഷയത്തിലേക്ക്, ഇത് രണ്ട് ഭാഗവും ഞാൻ ആമുഖമായി പറഞ്ഞു. ഇസ്തിഗാസയെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ മഹാന്മാർക്ക് അവൻ നൽകുന്ന കഴിവ് കൊണ്ട് ഇജ്ജത്ത് കറാമത്ത് അത് മുഖേന സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവനോട് സഹായം അവരോട് മഹാന്മാരോട് സഹായം അർത്ഥിക്കുക അത് അനുവദനീയമാണ്. അത് ശിർക്കാണെന്നാണ് മറുപക്ഷത്തിന്റെ വാദം. എന്നാൽ ഇസ്തിഗാസ ശിർക്ക് വൽക്കരിക്കാൻ മുജാഹിദുകൾ പറയുന്ന കാരണം ഞാൻ ആമുഖമായി ഒന്ന് ചുരുക്കി പറയാം. ആദ്യമായി ഇസ്തിഗാസയെ പ്രാർത്ഥന എന്ന് പേരിട്ട് വിളിക്കും. പ്രാർത്ഥന എന്ന് പറയും, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്നും പറയും. കാരണം പ്രാർത്ഥന അത് ആരാധനയാണ്. അതിന് തെളിവും ഉദ്ധരിക്കാറുണ്ട്. അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. അപ്പോൾ സുന്നികൾ ഇസ്തിഗാസ ചെയ്യുന്നവരാകയാൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് അഥവാ ആരാധിക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരാണ്. അള്ളാഹു അല്ലാത്തവരെയും കൂടി ആരാധിക്കുന്നവരായതുകൊണ്ട് അവർ മുശ്രിക്കുകളാണ്. ഇതാണ് അവരുടെ വാദത്തിന്റെ രത്ന ചുരുക്കം. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അതിന് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രണ്ട് പദങ്ങളുണ്ട്. പ്രാർത്ഥന, ശ്രദ്ധേയമായ വിഷയം, കാര്യം. സാധാരണഗതിയിൽ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന് പറയാറില്ല. ഇനി ഒരാള് പേരെങ്ങനെ വെച്ചു എന്നത് കൊണ്ട് മാത്രം ശിർക്കാവുകയുമില്ല. അഥവാ സാധാരണഗതിയിൽ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന് പേര് പറയാറില്ല. ഈ പേര് മാത്രം അങ്ങനെ വെച്ചു എന്നത് കൊണ്ട് ശിർക്കുമാവില്ല. കാരണം പ്രാർത്ഥന എന്നതിന് പല അർത്ഥമുണ്ട്. അപേക്ഷ, യാചന, ഹർജി, അങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ എന്ന് പറയുമ്പോ അപേക്ഷ അള്ളാഹുവിനോട് മാത്രം, യാചന അള്ളാഹുവിനോട് മാത്രം ഒന്നും പറയേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു വാദം മറുഭാഗത്തിനുള്ളതായി നമുക്കറിയില്ല. ഇനി പലതും മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പുതിയ വാദമുണ്ടോ എന്ന് അറിഞ്ഞിട്ടില്ല. നമുക്ക് കേൾക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ദുആ ഇസ്തിഗാസ പ്രാർത്ഥന, മലയാളത്തിൽ പറഞ്ഞ പ്രാർത്ഥന, ഈ പദങ്ങൾക്കൊക്കെ ഈ പദങ്ങൾ ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ് അല്ല. ഈ രണ്ട് കാര്യങ്ങൾ ആരാധനയുടെ പരിധിയിൽപ്പെട്ട ദുആ ഏതാണ്, പ്രാർത്ഥന ഏതാണ്, ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ദുആ എന്ന പദമായാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നത് എപ്പോഴാണ്?
അതിനാദ്യമായി നാം എന്തു വേണം, എന്താണ് ആരാധന, ആരാധന എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പരിധിയിൽ എന്തൊക്കെ പെടും എന്തൊക്കെ പെടില്ല എന്ന് മനസ്സിലാക്കാമല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാർ ആരാധനയ്ക്ക് ഇബാദത്തിന് നിർവചനം പറഞ്ഞത് അങ്ങേ അറ്റത്ത വണക്കം താഴ്മ, അങ്ങേ അറ്റത്ത വണക്കം പരമമായ താഴ്മ എന്നാണ്. താഴ്മ രണ്ടു വിധമുണ്ട്, സാധാരണ താഴ്മ, സാധാരണ നാം കാണിക്കുന്ന വിനയം വണക്കം. വണക്കം നമ്മുടെ മാതാപിതാക്കന്മാരോട് താഴ്മ കാണിയെന്ന് ഖുർആൻ പറഞ്ഞത്, കുന്നാഥന്മാരോട് നമ്മുടേക്കാൾ പ്രായമുള്ളവരോട് പണ്ഡിതന്മാരോട് അവരാദരിക്കണം, ബഹുമാനിക്കണം, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം മഹാനായ അഷ്റഫുൽ ഖൽഖി തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പക്ഷേ ആ താഴ്മയും വണക്കവും ഒന്നും ആരാധനയല്ല. പിന്നെ എപ്പോഴാണ് ആരാധനയാകുന്നത്, പരമമായ വണക്കമാകുന്നത്? അത് ഈ വന്ദിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ ശക്തിയെ സംബന്ധിച്ച് ഈ വന്ദിക്കുന്ന സഹായം ചോദിക്കുന്ന വിശ്വാസം എന്താണ് എന്ന് പരിശോധിക്കാം. സമയക്കുറവ് കൊണ്ട് വളരെ ചുരുക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് വന്ദിക്കപ്പെടുന്ന സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് സഹായം ചോദിക്കുന്നവന്റെ അല്ലെങ്കിൽ വന്ദിക്കുന്നവന്റെ വിശ്വാസം ആ വ്യക്തി ഇലാഹ് ആരാധ്യനാണെന്നോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമുള്ള എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ടെന്നോ വിശ്വസിച്ചു കൊണ്ടാണ് ബഹുമാനിക്കുന്നതെങ്കിൽ ആദരിക്കുന്നതെങ്കിൽ വന്ദിക്കുന്നതെങ്കിൽ സഹായം ചോദിക്കുന്നതെങ്കിൽ അത് ആരാധനയാണ്. അതല്ലെങ്കിൽ ഈ സഹായം ചോദിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ അത് ആരാധനയല്ല. അപ്പോൾ കേവലം ബാഹ്യ പ്രകടനങ്ങളെ കൊണ്ടോ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാകുന്ന സാമ്യതകളെ കൊണ്ടോ ആരാധനയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഉദാഹരണം ഞാൻ പറയാം, അതിന് പ്രാർത്ഥന എന്ന ഉദാഹരണം. ഒരു പോലീസുകാരൻ, ഒരു പോലീസുകാരൻ, ആ പോലീസുകാരന്റെ അരികത്ത് ഒരു മുസ്ലിം സുഹൃത്ത് ചെന്നു നിങ്ങൾ സങ്കല്പിക്കും. ആ പോലീസുകാരന്റെ കാല് പിടിച്ച് അവന്റെ മുമ്പിൽ പഞ്ചമുഞ്ച മടക്കി പിടിച്ച് താണ് കേണ് സാറേ രക്ഷിക്കണേ എന്ന് പറയും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പറയാൻ കഴിയുമോ അദ്ദേഹം അതാ പോക്കരതാ അബൂബക്കരതാ മുഹമ്മദ് അതാ പോലീസുകാരനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു എന്ന്? നേരെ മറിച്ച് അതേ വ്യക്തി തന്നെ പുറത്തേക്കിറങ്ങി പടച്ചവനെ കാക്കണേ, ആ പോലീസുകാരന്റെ മുമ്പിൽ കാണിച്ച അത്രയൊന്നും ബാഹ്യമായി വണക്കമോ താഴ്മയോ നോക്കുന്ന ആൾക്ക് കാണാൻ കഴിയില്ല. അവൻ നല്ല നിവർന്നു നിന്ന് അറ്റൻഷൻ ആയിട്ട് പടച്ചവനെ കാക്കണേ. അപ്പോൾ നമ്മൾ പറയും അവനത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു അമുസ്ലിം സുഹൃത്താണെങ്കിൽ ആ അമുസ്ലിം സുഹൃത്ത് പോലീസുകാരന്റെ മുമ്പിൽ ഇതേ രൂപത്തിൽ കാണിച്ച് എന്നാലും ആ അമുസ്ലിം സുഹൃത്തിനെ കാട്ടിലും പറയൂല നമ്മള് ആ രാമൻ അല്ലെങ്കിൽ ആ ഗോപാലൻ ആ പോലീസുകാരനോട് പ്രാർത്ഥിക്കുന്നു എന്ന്. നേരെ മറിച്ച് അവൻ പുറത്തേക്കിറങ്ങി ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം അതാ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന്. എന്താ വ്യത്യാസം? ഇവിടെ ബാഹ്യ പ്രകടനത്തിൽ നമുക്ക് പോലീസുകാരന്റെ മുമ്പിൽ കാണിച്ച അത്ര താഴ്മ അള്ളാനെ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചപ്പോഴോ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് ആരാധനയാണ്, ഒന്നിനെ പറ്റി പ്രാർത്ഥന എന്ന് പറയും, മറ്റേത് ആരാധനയല്ല പ്രാർത്ഥന എന്ന് പറയൂല. കാരണം എന്താ, വ്യത്യാസം എന്താ? പോലീസുകാരനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്ലിമിന്റെ വിശ്വാസം, ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് അമുസ്ലിമിന്റെ വിശ്വാസമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ ഹൈന്ദവ സുഹൃത്തുക്കൾ
അമ്പലം ചുറ്റാറുണ്ട്. അതേ അമ്പലത്തിൽ തന്നെയുള്ള പ്രതിഷ്ഠകൾ ദൈവങ്ങളുണ്ട്. ആ ദൈവത്തെ വന്ദിക്കാറും ചുംബിക്കാറും. എന്നാൽ മക്കത്തുൽ മുക്കറമയിൽ പരിശുദ്ധ കഅബ ഷെരീഫിനെ മുസ്ലിമീങ്ങൾ ചുറ്റാറുണ്ട്, വരയം വെക്കാറുണ്ട്, തവാഫ് ചെയ്യാറുണ്ട്. അവിടെയുണ്ട് ഒരു കല്ല്, ഹജറുൽ അസ്വദ്. ആ കല്ലിനെ ചുംബിക്കാറുണ്ട്, തിക്കും തിരക്കും കൂട്ടിയിട്ട് ആ കല്ലിനെ ചുംബിക്കാറുണ്ട്. ചിന്തിക്കൂ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കൾ ആ അമ്പലത്തിൽ ചുറ്റുകയും കല്ലിനെ ബഹുമാനിക്കുകയും കല്ലിന് മുമ്പിൽ വണങ്ങുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയും, അദ്ദേഹം അതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ മക്കത്ത് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് കണ്ടാൽ അദ്ദേഹം അതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയൂല. ദൈവത്തിനാണ് ആരാധന. ആ കല്ലിനെ ചുംബിക്കുന്ന ആ പ്രവർത്തനം ഇബാദത്ത് അല്ലാഹുവിനാണ്. പക്ഷേ ആ കല്ലിനെ ആരാധിക്കുന്നു എന്ന് പറയാറില്ല. എന്താ വ്യത്യാസം? ഈ കല്ലിനെ സംബന്ധിച്ച് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ എന്നൊന്നും വിശ്വാസമില്ല. ആരാധ്യ വസ്തുവാണെന്ന് വിശ്വാസമില്ല. നേരെ മറിച്ച് അമ്പലത്തിലെ പ്രതിഷ്ഠകളെ സംബന്ധിച്ച് അത് ദൈവങ്ങളാണ്, ആരാധ്യ വസ്തുക്കളാണ് എന്നാണ് വിശ്വാസം. അതാണ് ഇത് തമ്മിലുള്ള അന്തരം. ഇനി വാക്കിലെ സാമ്യം നോക്കൂ. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഹദിർ അലൈഹി സ്വലാമിന്റെയും ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഖൗഫിൽ ഈസാ നബി, മൂസാ നബി അലൈഹി സ്വലാമും ഹദിർ അലൈഹി സ്വലാമും അവരുടെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ചില കരാറുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മൂസാ നബിയോട് ഹദിർ അലൈഹി സ്വലാം പറഞ്ഞു. പക്ഷേ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ അത് മൂസാ നബി സഹിച്ചില്ല. ആദ്യം പറഞ്ഞൊക്കെ മറന്നു, ഒന്ന് രണ്ട് പ്രാവശ്യം ക്ഷമിച്ചു. അവസാനം പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം, ലാ തുആഖിദ്നി ബിമാ നസീതു, മറന്നു പോയതാണ്, എന്നെ പിടിച്ചു ശിക്ഷിക്കല്ലേ. ലാ തുആഖിദ്നി ബിമാ നസീതു, ഇതേ പദം തന്നെ ഉപയോഗിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നു. റബ്ബനാ ലാ തുആഖിദ്നാ ബിമാ നസീതു, റബ്ബനാ ലാ തുആഖിദ്നാ, നാഥ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കല്ലേ, മറന്നു ചെയ്തു പോയതാണ്. റബ്ബനാ ലാ തുആഖിദ്നാ, അല്ലെങ്കിൽ റബ്ബനാ ലാ തുആ ലാ 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 തുആഖിദ്നി ബിമാ നസീതു. പോരേ, അപ്പൊ ഒരേ പദമാണ്, ബാഹ്യമായി ഒരേ പദമാണ്, പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഹദിർ അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നു. മൂസാ നബി ലാ തുആഖിദ്നി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാറില്ല. പക്ഷേ ഇതേ പദം തന്നെ നാം അല്ലാഹുവിനോട് പറയുമ്പോൾ പ്രാർത്ഥനയാണ്. എന്താ വ്യത്യാസം? മൂസാ നബി അലൈഹിസ്സലാം ഹദിർ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആരാധ്യനാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോടാ പറയുന്നത്. അപ്പൊ വാക്കിലെ സാമ്യം കൊണ്ടോ പ്രവൃത്തിയിലെ സാമ്യം കൊണ്ടോ തൗഹീദും ശിർക്കും തീരുമാനിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഇനി നമ്മൾ ചിന്തിക്കണം. ഒരാൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു, മറ്റൊരാൾ യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നു. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നതും സമമാണ് എന്ന വിശ്വാസമാണ് മറുപക്ഷത്തിനുള്ളത്. മക്കത്ത് പോകുന്നതും ഗുരുവായൂരിൽ പോകുന്നതും മദീനത്ത് പോകുന്നതും ഒരുപോലെയാണ് എന്ന് പ്രസ്ഥാനത്തിന്റെ പേരിൽ അവർ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നതും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും സമമാണ് എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. നാം പറഞ്ഞു വരുന്നത് സമമല്ല. കാരണം ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗുരുവായൂരപ്പൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണ്. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, അവന്റെ ദൂതനാണ് എന്ന വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ. അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദാസനാണ്, അവന്റെ ഇഷ്ടദാസനാണ് എന്ന വിശ്വാസം മാത്രമാണ് നമുക്കുള്ളത്. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവൻ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ വിശ്വസിക്കുന്നു. അമ്മയെ വിളിക്കുന്നവൻ, സായിബാബയെ വിളിക്കുന്നവൻ സാക്ഷാൽ ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ്, ഈശ്വരൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവതാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോ വ്യത്യാസം എവിടെയാണ്? ദൈവമാണെന്ന് ആരാധ്യ വസ്തുക്കളോ വസ്തുവോ ആളോ ആണ് എന്ന് വിശ്വസിച്ച് വിളിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നും ആരാധന എന്നും പറയുന്നു. അതല്ല
അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ മാത്രമാണെന്ന് വിശ്വസിച്ച് നാം വിളിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശിർക്കാണെന്ന് പറയാൻ ഇസ്ലാമിൽ തെളിവില്ല. എന്നാൽ ഇത് പറയുമ്പോഴും ഇസ്തിഗാസയെ ശിർക്കാക്കാൻ വേണ്ടി ന്യായങ്ങൾ പലതും പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താണത്? ഒന്ന്, ഇബാദത്തിന് ആരാധന, ഇസ്തിഗാസ ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നാണല്ലോ ആരോപണം. അതിന് ആരാധനയുടെ അർത്ഥം അല്ലെങ്കിൽ ആരാധനയുടെ നിർവചനം, ഇബാദത്തിന്റെ തഴിവ് മുസ്ലിം ലോകത്തെ കഴിഞ്ഞുപോയ ഒരു പണ്ഡിതനും പറയാത്ത പുതിയ നിർവചനം പറഞ്ഞിട്ട് ആ നിർവചനത്തിൽ ഇസ്തിഗാസയും കൂടി ഉൾക്കൊള്ളിച്ച് അങ്ങനെയാണ് ഇസ്തിഗാസയെ ശിർക്കാക്കാൻ, അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാക്കി മാറ്റാൻ മുജാഹിദ് സുഹൃത്തുക്കൾ ശ്രമിക്കാറ്. എന്താണ് അവരുടെ പുതിയ നിർവചനം? ശരിയായ നിർവചനം പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പുതിയ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, മറഞ്ഞ വഴിയിൽ കൂടി ഗുണം ആശിക്കുകയോ ദോഷം പേടിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു വസ്തുവിനെ അങ്ങേയറ്റം വന്ദിക്കുക എന്നതാണ് ആരാധന. മറഞ്ഞ വഴിയിൽ കൂടി ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് ഒരു വസ്തുവിനെ ആരാധിക്കുക. മറഞ്ഞ വഴി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അവരെ വാക്കാൻ ഞാൻ വായിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും അപകടങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതിനും തെളിഞ്ഞ വഴിയും മറഞ്ഞ വഴിയും രണ്ടുണ്ട്. മരുന്ന് കൊണ്ട് അസുഖം സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, മരുന്ന് കൊണ്ടോ ഭൗതികമായ മറ്റു മാർഗത്തിൽ കൂടിയോ രോഗം മാറി തെളിഞ്ഞ വഴിയാണ്. ആ നിരക്ക് ഡോക്ടറെയോ മറ്റോ എത്ര വന്നിച്ചാലും അത് ആരാധനയല്ല. കാരണം അത് മറഞ്ഞ വഴിയല്ല, നേർച്ച, വഴിപാട്, പ്രാർത്ഥന വഴി രോഗം മാറൽ മറഞ്ഞ വഴിയാണ്. പ്രാർത്ഥന വഴി രോഗം മാറൽ അടിവരയിട്ട് മനസ്സിലാക്കുക, മറഞ്ഞ വഴിയാണ്. ഈ നിലക്കുള്ള വന്ദനം ആരാധനയാകുന്നു. അപ്പോൾ ഒരു കാര്യം ആരാധനയായി തീരുന്നതിന്റെ മർമ്മം മറഞ്ഞ മാർഗത്തിലൂടെയുള്ള ആശയോ ഭയമോ ആകുന്നു. തർജുമാനുൽ ഖുർആൻ എന്ന കെ ഉമർ മൗലവി സാഹിബിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ പരിഭാഷ. അപ്പോ മറഞ്ഞ വഴിയിൽ കൂടിയാണെങ്കിൽ ആരാധന. അതിന് വേറെയും ചില പദങ്ങളൊക്കെ മുജാഹിദ് സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഭൗതികം, അഭൗതികം, കാര്യകാരണം, കാര്യകാരണം, അതികാര്യകാരണ ബന്ധത്തിന് അധീനം, അതീതം, ദൃശ്യം, അദൃശ്യം, ഇങ്ങനെ തുടങ്ങി വേറെയും ചില നിർവചനങ്ങളൊക്കെ പറയാണ്ട് പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഏത് പദം ഉപയോഗിച്ചാലും ആശയം ഒന്ന് തന്നെ. അപ്പൊ ഒരു വ്യക്തിയെ അതിൽപ്പെട്ട ഒറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വ്യക്തി, ഒരു മഹാനായ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സയ്യിദ്, ഒരു തങ്ങൾ, ആ തങ്ങൾ അരികത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, അദ്ദേഹം സയ്യിദാണ് അല്ലെങ്കിൽ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തോട് നമ്മൾ ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. നമ്മുടെ വിശ്വാസം എന്താണ്? അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ല കേട്ടിട്ട് നമ്മുടെ സുഖം അസുഖം സുഖപ്പെടുത്തി തരുമെന്ന് മനസ്സിലാക്കി നാം ഒരു പണ്ഡിതനെ ബഹുമാനിക്കുന്നെങ്കിൽ, ഒരു തങ്ങളെ ബഹുമാനിക്കുന്നെങ്കിൽ, ഒരു സയ്യിദിനെ ആദരിക്കുന്നെങ്കിൽ ഈ നിർവചന പ്രകാരം അത് ശിർക്കാകുന്നു. ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിർവചനം ലോകത്ത് ഇവർക്ക് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, തന്നെയുമല്ല. ഈ നിർവചന പ്രകാരം ഈ ലോകത്ത് തൗഹീദും ശിർക്കും പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർ, മഹാനായ അഷ്റഫുൽ ഖൽക്ക് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം, അവിടുത്തെ സഹാബത്ത് അടക്കം മുഴുവൻ ആളുകളും പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് നമ്മൾ പറയേണ്ടി വരും. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം, തെളിഞ്ഞ വഴിയിൽ കൂടി, മറഞ്ഞ വഴിയിൽ കൂടി, അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിൽ കൂടി, അല്ലെങ്കിൽ അദൃശ്യ മാർഗത്തിൽ കൂടി, സഹായം പ്രതീക്ഷിച്ചുകൊണ്ട്, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളെ ബഹുമാനിച്ചാൽ അത് ആരാധനയാണ് എന്നാണല്ലോ ഈ പറഞ്ഞത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലുണ്ട്, നമുക്കറിയാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മുഇജ്സത്ത് നൽകി. ആ മുഇജ്സത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുഇജ്സത്തായിരുന്നു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അന്ധന്മാരെ സുഖപ്പെടുത്തും, വെള്ളപ്പാണ്ടി രോഗികളെ സുഖപ്പെടുത്തും. എങ്ങനെയല്ല, സാധാരണ തെളിഞ്ഞ വഴിക്ക് ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ട് സുഖപ്പെടുത്തും പോലെയായിരുന്നില്ല. പിന്നെയോ ഈസാ നബി
അദ്ദേഹത്തെ പ്രസവത്തിൽ തന്നെ ഉണ്ടാകുന്ന നേരത്തെ കണ്ണ് കണ്ട് പിന്നെ അസുഖം ബാധിച്ച് അങ്ങനത്താണല്ല. പ്രസവിക്കുമ്പം തന്നെ കണ്ണ് കാണാത്ത ഒരു അന്ധൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് വന്നാൽ ഈസ നബി അലൈഹിസ്സലാം അവിടുന്ന് അള്ളാഹു അവിടത്തേക്ക് അള്ളാഹു നൽകിയ മുഈസത്ത് എന്ന മഹത്തായ ആ കഴിവ് കൊണ്ട് അഭൗതിക മാർഗത്തിൽ കൂടി അദൃശ്യ മാർഗത്തിൽ കൂടി മറഞ്ഞ വഴിയിൽ കൂടി ഈസ നബി അലൈഹിസ്സലാം ആ അന്ധനെ സുഖപ്പെടുത്തുന്നു, വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്തുന്നു. മസഹ്തുഹ അവിടുത്തെ ആ പരിശുദ്ധ കൈയൊന്നും ഇങ്ങനെ തടവിയാ മതി. ഇത് ഖുർആനാണ്. ഇനി ചിന്തിക്കൂ, ഇത് കണ്ട മഹാനായ ഈസ നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ഈസാ നബി അലൈഹിസ്സലാം ഭൗതിക മാർഗത്തിൽ കൂടിയല്ലാതെ, തെളിഞ്ഞ മാർഗത്തിൽ കൂടിയല്ലാതെ, ദൃശ്യമാർഗത്തിൽ കൂടിയല്ലാതെ അസുഖം സുഖപ്പെടുത്താനുള്ള കൈവല്ല നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഈസാ നബിയുടെ അന്യായി വന്നിട്ട് ആ കാര്യം ഈസ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടാൽ ഈ നിർവചനപ്രകാരം പരിശുദ്ധ ഇസ്ലാം എന്ന് തൗഹീദ് എന്ന് പുറത്താണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ, റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അങ്ങനെയും വാദമുണ്ട് നമ്മുടെ ഓം ജായിദ് സുഹൃത്തുക്കൾക്ക്. റസൂലുള്ളാഹി തങ്ങളുടെ മുടി വിയർപ്പ്, റസൂലുള്ളാഹി തങ്ങളുടെ മുടി വിയർപ്പ്, റസൂലുള്ളാഹി തങ്ങൾ ധരിച്ച വസ്ത്രം ഇതൊക്കെ ബർക്കത്തുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരായ സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ മുടിയും റസൂലുള്ളാഹി തങ്ങൾ ധരിച്ച വസ്ത്രവും വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കാറുണ്ടായിരുന്നുവെന്ന് സഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം. റസൂലുള്ളാഹി തങ്ങളുടെ മുടിയിട്ട വെള്ളം, റസൂലുള്ളാഹി തങ്ങളെ മുടിയിട്ട വെള്ളം അത് തെളിഞ്ഞ മാർഗത്തിൽ കൂടി സാധാരണ മരുന്ന് കൊണ്ട് പെനഡോൾ കഴിച്ചാൽ അസുഖം മാറുന്ന മാതിരിയല്ല റസൂലുള്ളാഹിന്റെ മുടി ഇട്ട വെള്ളം അല്ലെങ്കിൽ കുപ്പായിട്ട വെള്ളം മാറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രൂപത്തിൽ മാറ്റാൻ ഈ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകിയ ബർക്കത്ത് കൊണ്ട് മാറുമെന്ന് മനസ്സിലാക്കി ആ മുടി ആരെങ്കിലും ബഹുമാനിച്ചാൽ ഹദീസ് നോക്കിയാൽ കാണാം റസൂലുള്ളാഹി തങ്ങളുടെ മുടി സൂക്ഷിച്ച രൂപം പോലും വളരെ ഭദ്രമായി വെള്ളിയുടെ ചെപ്പിന്റെ ഉള്ളിലായിട്ട് സൂക്ഷിച്ചു വെച്ച ബഹുമാന പുരസ്സരം അത് സൂക്ഷിച്ച അതിട്ട് വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിച്ച സഹാബത്ത് എവിടെ കിടക്കുന്നു നമ്മൾ ചിന്തിക്കണം. മഹാനായ മുസ്ലിം ബിബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബക്കാരി കൂടിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ വിയർപ്പ് ആ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള പുത്തുമണികളെ പോലെ ഉതിർന്നു വീഴുന്ന ആ വിയർപ്പ് തുള്ളികൾ മുസ്ലിം റളിയല്ലാഹു അൻഹു കുപ്പിയിലാക്കുന്ന രംഗം റസൂലുള്ളാഹി തങ്ങൾ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മാഹാദാ ഇതെന്താ ഉമ്മു സുലൈം എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ വിയർപ്പാണ്, ഇത് ഏറ്റവും സുഗന്ധമുള്ള വിയർപ്പാണ്. നർജു ബറക്കതഹു ലിസ്ബിയാനിന, ഞങ്ങളെ കുട്ടികൾക്ക് ബർക്കത്തിന് വേണ്ടി തൊട്ടുകൊടുക്കും, അതോടൊപ്പം ഞങ്ങൾ നല്ല സുഗന്ധത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പ് ആ അഭൗതിക മാർഗത്തിൽ കൂടി ഗുണം കിട്ടുന്ന വിയർപ്പ് ഈ നിർവചനപ്രകാരം ഇവിടെ കിടക്കുന്നു സഹോദരന്മാരെ. അതുപോലെ തന്നെ അദൃശ്യ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ മറ്റൊന്നാണ് അതിൽപ്പെട്ടതാണത്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യം മറ്റൊരാളോട് ചോദിക്കാൻ പാടില്ല. അതിപ്പോ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഇൻഷാല്ലാ വേണ്ട രൂപത്തിൽ നമുക്ക് സൗകര്യം പോലൊക്കെ കൈകാര്യം ചെയ്യാം. ആ മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്, തൗഹീദ് എന്ന് പുറത്താണ്. മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ചുരുക്കി പോയിന്റ് മാത്രം ഞാൻ പറയും, നമുക്ക് എല്ലാവർക്കും അറിയാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുലൈമാൻ എത്രയോ ദൂരം കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണു ചൊമ്മി തുറക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ കൊണ്ടുവച്ച കൊടുത്തു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആവശ്യപ്രകാരം, ഇത് പരിശുദ്ധ ഖുർആനാണ്, സാധാരണ മനുഷ്യന് കഴിയുന്നതല്ല. ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഭൗതികമായിട്ടോ അദൃശ്യമായിട്ടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടോ സഹായം കിട്ടുമെന്ന് ഒരാളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്, തൗഹീദ് എതിരാണ് എന്നുള്ള വിശ്വാസവും പരിശുദ്ധ ഖുർആനിനും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരാണ്. സുന്നത്തു ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല നൽകുന്ന മഹാന്മാർക്ക് നൽകുന്ന ഇസ്സത്തി കറാമത്തി എന്ന കഴിവ് കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോട് മാത്രം, അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അമ്പിയാക്കളാണ്, അവന്റെ അടിമകളാണ് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അവതാരമല്ല, അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഒന്നും തന്നെയില്ല, അള്ളാഹുവിന്റെ പിന്നെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൈവന്മാർ അള്ളാഹുവിന്റെ പുത്രന്മാരല്ല എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആണ് നാം സഹായം ചോദിക്കുന്നത്, സുന്നികൾ സഹായം ചോദിക്കുന്നത്. ഇതിനെതിരെ ഓതുന്ന ആയത്തുകൾ മുഴുവൻ നമുക്ക് പരിശോധിച്ചാൽ, ഞാൻ ഓൾസാരായിട്ട് മറുപടി പറയുകയാണ്, ഇതിനെതിരെ
ഓതുന്ന ആയത്തുകൾ മുഴുവനും പരിശോധിച്ചാൽ മക്കാ മുശ്രിക്കീങ്ങൾ ദൈവമാണെന്നുകൊണ്ട് ദൈവമാണ് കല്ലുകൾ ബിംബങ്ങൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ആരാധിച്ചിരുന്ന മക്കാ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകൾ മുഴുവനും പണ്ട് കാലത്ത് ഹവാരിയാക്കൾ ചെയ്തതുപോലെ സുന്നികളെ മേൽ വെച്ചുകെട്ടുകയല്ലാതെ മഹാന്മാരായ അള്ളാഹുവിന്റെ മഹത്തുക്കൾക്ക് ആ മീജസത്തി കറാമത്തി കൊണ്ട് സഹായിക്കുന്ന ആ സഹായം തേടൽ തെറ്റാണ് എന്ന് ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹ് ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആദർശം നമുക്ക് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ സാധിക്കും. സത്യത്തെ അല്ലാഹു വിജയിപ്പിക്കുകയും അസത്യത്തെ അല്ലാഹു പരാജയപ്പെടുത്തും ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്തിഗാസക്ക് അനുകൂലമായിട്ടുള്ള 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇസ്തിഗാസക്ക് പ്രതികൂലമായിട്ടുള്ള 30 മിനിറ്റാണ്. അതിനു മുമ്പ് സഹോദരന്മാരോട് ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഒന്നുകിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ ഇടുക. ഒന്നുകിൽ സൈലന്റ് മോഡിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ഓക്കെ, അത് എന്റെ കഴിവ് കേട് ഞാൻ സംഭവിക്കുന്നത്. ഇത് എന്റെ ഒരു രണ്ട് വിഭാഗ ഗ്രൂപ്പ് അല്ല, അത് ഇസ്തിഗാസ എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പോ ഞാന് സമാദരണീയരായ പണ്ഡിതരെ നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ സുന്നി വിഭാഗവും മുജാഹിദ് വിഭാഗവും ഇസ്തിഗാസ എന്ന വിഷയത്തെ ആസ്പദമാക്കി അവരുടെ വിശ്വാസം, അവരുടെ വീക്ഷണം, അവരുടെ കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. സുന്നി റഹ്മാനിയായ സഹോദരൻ അവരുടേതായ വീക്ഷണം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഇസ്തിഗാസ? നമുക്കറിയാം, കൊച്ചു കേരളക്കരയിൽ ഒരുപാട് വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന അറബി പദത്തിന് അർത്ഥം സഹായം തേടുക എന്നാണ്. സഹായം തേടുക. നമ്മൾ മനുഷ്യർ, നമുക്ക് ഇവിടെ പരസ്പര സഹായമില്ലാതെ, സഹായം അഭ്യർത്ഥിക്കാതെ, പരസ്പരം സഹായം ആവശ്യപ്പെടാതെ ജീവിക്കുക സാധ്യമല്ല അല്ലെ? ഒരു മുതലാളിക്ക് തൊഴിലാളിയോട് സഹായം ആവശ്യപ്പെടേണ്ടി വരും, ഒരു രോഗിക്ക് ഡോക്ടറോട് സഹായം ആവശ്യപ്പെടേണ്ടി വരും. അങ്ങനെ മക്കൾക്ക് മാതാപിതാക്കളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. മാതാപിതാക്കൾക്ക് മക്കളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ പരസ്പരം സഹായിക്കണം. അങ്ങനെ സഹായിച്ചുകൊണ്ട്, പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, പുണ്യത്തിന്റെയും ഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. പാപത്തിന്റെയും അക്രമത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. നല്ല കാര്യങ്ങളിൽ നമുക്ക് ആരുമായും സഹകരിക്കാം, പക്ഷെ ചീത്ത കാര്യങ്ങളിൽ നമ്മൾ ആരോടും സഹകരിക്കാൻ പാടില്ല. നോക്ക്, നിങ്ങൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ പട്ടണത്തിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ബനു ഇസ്രായേലിനായ ഒരാളും കിബുത്തി വംശത്തിൽപ്പെട്ട ഒരാളും നമ്മൾ അടികൂടുകയാണ്, പരസ്പരം അടികൂടുന്നു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ബനു ഇസ്രായേലിൽപ്പെട്ട ആള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. അപ്പോൾ ഈ ബനു ഇസ്രായേലിൽപ്പെട്ട ആള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സഹായം അഭ്യർത്ഥിച്ചു. നമ്മളെല്ലാവരും അത് ചെയ്യാറുണ്ട്. മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം നമ്മൾ സഹായം ചോദിക്കും. ഇത് മനുഷ്യരെല്ലാവരും ചെയ്യുന്ന സംഗതിയാണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ഷീഅത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയം ഇസ്തിഗാസ എന്നതാണല്ലോ നമ്മുടെ വിഷയം. ഇസ്തിഗാസ ഫസ്തഗാസഹു അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അലല്ലദീ മിൻ അദുവിഹി അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ മേൽ. അപ്പൊ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സഹായം അഭ്യർത്ഥിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നു ഒരു ഇടി കൊടുത്തു. ഇടി കൊടുത്തപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാധാരണയായും മനുഷ്യന്മാർ പരസ്പരം നടത്തി വരുന്ന സഹായ അഭ്യർത്ഥന ശിർക്കൽ. അത് ചെയ്യണം. അത് അനുവദിച്ച മതമാണ് ഇസ്ലാം. അത് പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ നിഷിദ്ധമായ ഒരു ഇസ്തിഗാസയുണ്ട്. അത് അള്ളാഹു വല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. ഇസ്തിഗാസ നമ്മൾ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സഹായം തേടി ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹു വല്ലാത്തവരോടുള്ള ആ ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കാണ്. അതേതാണ് ആ ഇസ്തിഗാസ? അതാണ് നമ്മൾ തമ്മിലുള്ള വിഷയത്തിന്റെ മർമ്മം. നമ്മൾ തമ്മിലുള്ള തർക്കതാണ്. ശിർക്കാകുന്ന ഇസ്തിഗാസ ഏതാണ്? അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഇസ്തിഗാസ ഏതാണ്? നമുക്കറിയാം മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ് അല്ലേ. 313 ആളുകൾ, ശത്രുപക്ഷത്ത് 1000 ആളുകൾ, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഒരു തേട്ടമില്ലേ മനുഷ്യന്? ഉണ്ട് ഒരു തേട്ടം. എല്ലാം ചെയ്തു വെച്ചാലും അവസാനം ഒരു അവലംബം, ഒരു തേട്ടം അല്ലേ. ഇപ്പൊ ഡോക്ടറോട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാൻ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലും, നമ്മുടെ രോഗവിവരം പറയും. പക്ഷേ ഡോക്ടർ നമ്മളെ കൈയൊഴിഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു, ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധ്യല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തേട്ടമില്ലേ? അതാരോടാണ്? അതാരോടായിരിക്കണം ആ തേട്ടം? പടച്ചതമ്പുരാനോട് അല്ലേ. ബസിന്റെ ബ്രേക്ക് പൊട്ടി, ഡ്രൈവർ നിസ്സഹായാവസ്ഥയിലായി, യാത്രക്കാരൻ നിസ്സഹായാവസ്ഥ. ഈ സമയത്ത് മനുഷ്യനൊരു തേട്ടമില്ലേ? ആ ബസിന്റെ ഉള്ളിലുള്ള യാത്രക്കാർക്ക് ഉണ്ട്. ആ തേട്ടം ആരോടായിരിക്കണം? പല മതസ്ഥരും പലരോടും തേടും. പക്ഷെ മുസ്ലിമിന്റെ തേട്ടം, മുസൽമാന്റെ തേട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ആരോട് തേടണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പ്രവാചകന്റെ ആ തേട്ടത്തെ സംബന്ധിച്ചല്ല പറഞ്ഞത്? സൂറത്തുൽ അൻഫാൽ 9 ആയത്ത്. ഇത് തസ്തഗീസൂന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. നോക്ക്, നേരത്തെ മൂസാ നബിയോട് ചെയ്ത സഹായ പ്രത്യേക എന്താ പറഞ്ഞത്? ഫസ്തഗാസഹു, മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തു. ഇവിടെ പടച്ചതമ്പുരാനോട് ചെയ്ത സഹായം തേട്ടത്തിന് എന്താ പറഞ്ഞത്? ഇസ്തിഗാസ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മനുഷ്യ കഴിവിൽ പെടാത്ത സംഗതികൾ, ആ സംഗതികൾ തേടുന്നതിനും വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ഇസ്തിഗാസ എന്നാണ്. പക്ഷെ ആ ഇസ്തിഗാസ പടച്ചതമ്പുരാനോട് മാത്രമേ പാടുള്ളൂ. എന്താണ് കാരണം? അള്ളാഹു അങ്ങനെയാണ് ആവശ്യപ്പെട്ടത്. നമ്മൾ നമസ്കരിച്ചില്ല മഗ്രിബ് നമസ്കാരം? നമ്മൾ പ്രാർത്ഥിച്ചില്ല ആ നമസ്കാരത്തിൽ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ അല്ലേ? എല്ലാവർക്കും അതിന്റെ മീനിങ് അറിയാം, ആശയം അറിയാം. പടച്ചവനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ സഹായം തേടുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ സഹായം തേട്ടം എന്താണ്? അത് പ്രാർത്ഥന. മനുഷ്യ കഴിവിൽ പെടാത്ത ഒരു സംഗതി അഭൗതികമായ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ തേട്ടം, ആ ഇസ്തിഗാസ, അത് പടച്ചതമ്പുരാനോട് മാത്രമേ പാടുള്ളൂ എന്ന് പടച്ചതമ്പുരാൻ ചുരുങ്ങിയത് 17 ഒരു മുസൽമാനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളത് പറഞ്ഞു, നെഞ്ചത്ത് കൈവച്ച് പടച്ചവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളത് പറഞ്ഞു. കാരണം അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം, പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്ന ഈ ഇസ്തിഗാസ അല്ലാഹു വല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മുജാഹിദുകളുടെ വാദമല്ല, മുജാഹിദുകൾ കൂടിച്ചേർന്നിട്ട് പ്രമേയം പാസാക്കിയ ഒരു പ്രമേയമല്ല, മറിച്ച് പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനമാണത്. എന്താണ് കാരണം? അല്ലാഹു വല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അല്ലാഹു വല്ലാത്തവരോട് മറഞ്ഞ രൂപത്തിൽ സഹായം തേടാൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറയാനുള്ള കാരണം അത് പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്. അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു, വകാല റബ്ബുകും ഉദുഊനി അസ്തജിബ് ലകും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദുഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വേറെ ആരാ ഇത് പറഞ്ഞത്? ലോകത്ത് കടന്നു വന്ന ഏത് പ്രവാചകനാണ് ഇത് പറഞ്ഞത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്.
മഹാനായ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളൂ, ഞാൻ ഉത്തരം ചെയ്യാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല. നോക്കൂ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ മുഹമ്മദ് നബിയെ നിന്നോട് ചോദിച്ചാൽ, എന്നെ കുറിച്ച് റസൂലെ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന്. അല്ലേ, അല്ലാഹു അകന്നവനല്ല, നമ്മുടെ കണ്ട നാടിയേക്കാളും പടച്ച തമ്പുരാൻ നമ്മളോട് അടുത്തവനാണ്. അവനെ വിട്ടുകൊണ്ട് നമ്മളിൽ നിന്നും അപ്രത്യക്ഷരായ മറഞ്ഞുപോയ ആളുകളെയാണോ നമ്മൾ തേടുന്നത്? പ്രിയപ്പെട്ടവരെ, അതേപോലെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, എല്ലാം കാണുവാനും എല്ലാം കേൾക്കുവാനും എല്ലാം അറിയുവാനുമുള്ള കഴിവ് അത് പടച്ച തമ്പുരാന്റെ മാത്രം കഴിവാണ്. എല്ലാം കാണാനും എല്ലാം കേൾക്കാനും അതാർക്കേ കഴിയുള്ളൂ? അള്ളാഹുക്കേ കഴിയുള്ളൂ. ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും സംബന്ധിച്ച് സൂചിപ്പിച്ചു. അല്ലേ, പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. ആ മുഅ്ജിസത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന്. സുഹൃത്തുക്കളെ, പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. പക്ഷേ എത്രയോ നബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്നു, അവർക്ക് മുഅ്ജിസത്തില്ലായിരുന്നു. ഉണ്ട്. അല്ലേ, മരണപ്പെട്ട മനുഷ്യനെ പടച്ച തമ്പുരാന്റെ അനുമതിയോടുകൂടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് അതെ, ജീവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈസാ നബിയെ, മരണപ്പെട്ട മനുഷ്യനെ ജീവിപ്പിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇല്ല. എന്തുകൊണ്ട് തേടിയില്ല? മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്നത് അവരോട് തേടാനല്ല, അവരോട് പ്രാർത്ഥിക്കാനല്ല. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു, പടച്ച തമ്പുരാൻ നൽകി. അല്ലേ, അതിൽ നിന്ന് സഹാബത്ത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രവാചകനെ നേരിട്ട് കണ്ട സഹാബത്ത് അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പ്രവാചകനെ വിളിച്ച് തേടിയോ സുഹൃത്തുക്കളെ? ഇല്ല. എന്തുകൊണ്ട്? മുഅ്ജിസത്ത് അത് അവരോട് തേടാനുള്ള പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ച തമ്പുരാനോട് മാത്രമേ പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസ തേടാവൂ എന്ന് പടച്ച തമ്പുരാൻ പറയാനുള്ള മറ്റൊരു കാരണം, ഇന്ന റബ്ബീ ലസമീഉ ദുആ, ദുആ കേൾക്കുന്നവൻ എന്റെ റബ്ബ് മാത്രമാണ്. ഇന്ന റബ്ബി കരീബും മുജീബ്, തീർച്ചയായും എന്റെ റബ്ബ് അവൻ അടുത്തവനാണ്, അവൻ ഉത്തരം നൽകുന്നവനാണ്. അതേപോലെ ഈ ഇസ്തിഗാസ അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, അത് അല്ലാഹു വിലക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദുഉമ അല്ലാഹി അഹദ, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദുഉമ അല്ലാഹി അഹദ, അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ കൂടെ നിങ്ങൾ ഒരാളെയും നിങ്ങൾ വിളിച്ച് തേടരുത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വലാ തദുഉ മിൻ ദൂനില്ലാ നിങ്ങൾ തേടരുത്. നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ തേടരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ലാലിമീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, അവർക്ക് ആ ഇസ്തിഗാസ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ നമ്മെ സഹായിക്കാനോ ഉള്ള കഴിവ് അവർക്ക് ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലവ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. കേൾക്കുന്നല്ല, കേൾക്കില്ല. വലവു സമിഉ, എങ്ങനെ കേൾക്കും എന്നൊക്കെയാണല്ലോ വാദം എങ്കിൽ, അവർ കേട്ടാൽ തന്നെയും മസ്തജാബൂലക്കും, നിങ്ങൾക്കവർ ഉത്തരം ചെയ്യുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. എത്ര സംഗതി അല്ല പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി അങ്ങനെ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യൂല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ അല്ലാഹു വല്ലാത്തവരോട് ചെയ്ത പ്രാർത്ഥന എന്ന ഈ ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ വിഷയാവതരണത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പ്രാർത്ഥന ഞങ്ങൾ അങ്ങനെ മുഹീദ്ദീൻ ഷെയ്നോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇഫാ ഷെയ്നോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നൊന്നും ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുകയാണ് പതിവ് എന്ന് സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാല നമ്മുടെ സമസ്തയിലെ ആലിമീങ്ങൾക്ക് അങ്ങനെയായിരുന്നു വാദം. എന്ത്, ഞങ്ങൾ മുഹീദ്ദീനോട് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്യുന്നേ ഉള്ളൂ എന്നാണ് പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞത്.
അതെ, നോക്കൂ നിങ്ങൾ, അല്ലാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ വലിയാകട്ടെ കല്ലാവട്ടെ മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. കണ്ടോ, നബിയാകട്ടെ കല്ലാവട്ടെ മരമാവട്ടെ, അതിനോട് ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. നമ്മളെ നേരത്തെ പറഞ്ഞ അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം നമ്മൾ സംഭവിച്ചു. ഓക്കേ, ആയിക്കോട്ടെ, പ്രശ്നമില്ല, പ്രശ്നമില്ല, നമുക്ക് വായിക്കണ്ട, ഇപ്പൊ ബാലൻസ്ഡ് ആയി എനിക്ക് തോന്നുന്നു. സമയം കളയണ്ട, പ്രശ്നമില്ല, ഞങ്ങൾ നിർത്തി. ഓക്കെ, അവര് വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങളത് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന, ഇതിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഇപ്പോൾ അദ്ദേഹം നടത്തിയത് അഭ്യർത്ഥനയാണ് അല്ലേ, ഇതിന് പ്രാർത്ഥന എന്ന് പറയൂ, പറയൂല്ല. ഇപ്പൊ പ്രാർത്ഥന എന്താണ്, അഭ്യർത്ഥന എന്താണ്, അത് തിരിച്ചറിഞ്ഞാൽ ഈ വിഷയം ഇവിടെ അവസാനം. അത് തിരിച്ചറിഞ്ഞാൽ മതി, മുഹീദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ. എന്താണിത്? മുഹീദീഷയിലുള്ള ഇസ്തിഗാസ, മുഹീദീഷയിലുള്ള സഹായം തേടാം. ശരി, ഇതിനെ പ്രാർത്ഥനയാക്കി, ഇനി മുഹീദീഷ പ്രാർത്ഥിച്ച് മുഹീദീഷയെ രക്ഷിക്കണേ. വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മുഹീദീഷയെ രക്ഷിക്കണേ, ഇതെന്താണ്? മുഹീദീഷയിലുള്ള സഹായം തേടാം, ഇനി മുഹീദീഷയോട് പ്രാർത്ഥിച്ച് മുഹീദീഷയെ രക്ഷിക്കണേ. എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്താ പേര് മാറ്റി? ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഞങ്ങളങ്ങനെ ഇസ്തിഗാസ ചെയ്യാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന എന്നത് പറയാനൊരു മടി, എന്നിട്ട് ആ പണി ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നമ്മുടെ ഈ പ്രാർത്ഥനക്ക് അർഹനായവൻ പടച്ച തമ്പുരാനാണ്, അള്ളാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ എത്രയോ എത്രയോ വചനങ്ങൾ, എത്ര വചനങ്ങൾ, ഒരു ആയത്ത് കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. വമൻ അദല്ല മിമ്മൻ യദഉ മിൻ ദുനില്ലാ, അള്ളാഹുവിനെ പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വഴിപിടച്ചവൻ ആരുണ്ട്? അല്ല ചോദിക്കുക, അള്ളാന്റെ വായി ശ്വസിച്ച്, അല്ല കൊടുത്ത കണ്ണുകൊണ്ട് കണ്ടിട്ട്, അല്ല കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട്, അല്ല സൃഷ്ടിച്ച ഭൂമിയിൽ താമസിച്ചിട്ട്, അല്ല അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക, അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അവനേക്കാൾ പിടച്ചവനാണ് അല്ല ചോദിക്കുന്നത്. ദുനിയാവിലെ ഏറ്റവും പിടച്ചവൻ, ഇത് മുജാഹിദ് എഴുതി വെച്ചതല്ല, ഇത് ഖുർആനിലുള്ള ആയത്താണ്. വമൻ അവല്ലു, ഏറ്റവും പിടച്ചവൻ, ഏറ്റവും കള്ളുകുടിയനല്ല, വ്യഭിചരിച്ചവനല്ല, തന്റെ സൃഷ്ടാവിനോട് നന്ദി കേട് കാണിക്കുന്നവൻ, അവനാണ് ഏറ്റവും വലിയ പിടച്ചവൻ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല എന്ന്. ഈ ആയത്ത് നമുക്ക് ആരാ ഓതി തന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ച് തേടിക്കോന്ന്. അങ്ങനെ പ്രവാചകം പറയൂ, എന്താണ് വിശദിക്കുന്നത് പ്രിയമുള്ളവരെ? എന്നിട്ട് അല്ല പറയാ, വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരോടാണോ തേടുന്നത്, അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ്, അവർക്ക് ശ്രദ്ധയില്ല. എന്നിട്ട് അല്ല പറയാ, വഇദാ ഹുശറന്നാസു കാനൂ ലഹും അഅദാ, പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അല്ലാഹു എല്ലാവരെയും ഹാജരാക്കപ്പെടുമ്പോൾ, കാനൂ ലഹും അഅദാ, നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. അല്ലേ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടുന്നില്ലേ കുറെ ആളുകൾ? നാളെ പരലോകത്ത് അല്ലാഹു അവരെ കൊണ്ടുവരും. എന്നിട്ട് ഈസാ നബിയെ മുമ്പിൽ നിർത്തും, അല്ലാഹു ചോദിക്കും, ഈസാ, നീ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ നിന്നോട് പ്രാർത്ഥിക്കാൻ, നിന്നോട് തേടാൻ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിന്നോട് സഹായം തേടാൻ പറഞ്ഞിട്ടുണ്ടോ ഈസാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈമുറത്തും, റബ്ബേ ഞാനിത് പറയോ, ഞാനിത് പറയോ, ഇല്ല റബ്ബേ ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന്. യക്ഫുറൂന ബിശിർക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ ഖുർആൻ പറയുന്നു, അല്ലാഹു അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന. നമ്മൾ അല്ലാഹ് അല്ലാത്ത ആരെ വിളിച്ച് തേടിയാലും, നിങ്ങൾ ആലോചിക്കും, ആരോട് ഇസ്തിഗാസ ചെയ്താലും സഹായം തേടിയാലും അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയുമോ? എന്നിട്ടല്ലേ നമ്മളെ സഹായിക്കുന്നത്. അല്ലെ, ബദരീങ്ങൾ സ്വന്തം കഴുത്തിന് നേരെ വന്ന വെട്ട് കൊണ്ടിട്ടാണ് അവർ മരിക്കുന്നത്, ഷഹീദാകുന്നത്. സ്വന്തം കഴുത്തിന് നേരെ വരുന്ന വെട്ട് തടയാൻ അവർക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്നിട്ട് നമ്മുടെ നേരെ വരുന്ന വെട്ടെങ്ങനെ ഒരു തടയ? നിങ്ങൾ ആലോചിക്കും, നമുക്കൊരു കോമൺ സെൻസ് വേണ്ടേ? വല്ലതീന തദഊന മിൻ ദൂനിഹി, പടച്ച തമ്പുരാന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ, ലാ യസ്തതീഊന നസ്റകും, നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. വലാ അംഫുസഹും യൻസുറൂൻ, വലാ അംഫുസഹും യൻസുറൂൻ, അവർക്ക് അവരുടെ നഫ്സിനെ പോലും സഹായിക്കാൻ കഴിയില്ല, അവർക്ക് അവരുടെ ദേഹത്തെ പോലും സഹായിക്കാൻ കഴിയില്ല. എന്നിട്ട് അല്ല പറയാ, ഉലാഇക്കല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അങ്ങനെ പടച്ച തമ്പുരാന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ആളുകൾ, യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അവരുടെ റബ്ബിലേക്ക് സാമീപ്യത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, തേടിക്കൊണ്ടിരിക്കുന്നു. അയ്യുഹും അഖ്റബ്, അവരിൽ ഏറ്റവും അടുത്തവർ പോലും, വയർജൂന റഹ്മത്തഹു, പടച്ചവന്റെ റഹ്മത്തിനെ അവർ ആഗ്രഹിക്കുന്നു. എന്താ? അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ആര്? അള്ളാഹുക്ക് പുറമെ ഇവർ വിളിച്ച് തേടുന്ന ആളുകൾ.
അവര് വരെ ആഗ്രഹിക്കുന്നത് എന്താ? അല്ലാഹുവിന്റെ റഹ്മത്ത്. വയഖാഫൂന അദാബഹു, അല്ലാഹുവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുന്നു. പ്രവാചകന്മാരും മൗലിയാക്കളും ഒക്കെ എന്തിനെ ഭയപ്പെടുന്നത്? പടച്ച തമ്പുരാന്റെ ശിക്ഷയെ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ കാലിൽ നീരുവരുമാറ് പ്രവാചകൻ നമസ്കരിക്കാറുണ്ടായിരുന്നു. അവസാനം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലുള്ളാ, അങ്ങയുടെ എല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? അങ്ങ് സ്വർഗത്തിന്റെ ആളല്ലേ? എന്നിട്ട് എന്തിനാണ് താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമസ്കരിക്കുന്നത്? മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല അകൂന അബദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? ആയിഷ എത്ര അല്ലേ പടച്ചവന്റെ മുമ്പിൽ കരഞ്ഞു കൊണ്ട് പ്രാർത്ഥിച്ചവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടവരാണ് അമ്പിയാക്കൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. ഇതാരായി പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചുകൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ റബ്ബെ, ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ റബ്ബെ. ദുനിയാവ് വേണ്ടാതെ ഒരു പരലോകില്ല, ദുനിയാവ് ഒഴിവാക്കിക്കൊണ്ട് ഒരു പരലോകില്ല. വഫിൽ ആഹിറത്തി ഹസനത്തൻ, പരലോകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ. വഖിന അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. ആരാണിത് പ്രാർത്ഥിച്ചത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന ആളുകളുടെ ന്യായങ്ങൾ എട്ട് കാലിയുടെ വല പോലെ ദുർബലമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. തെളിയിക്കാൻ കഴിയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടാനുള്ള ഒരു തെളിവ് പടച്ചവന്റെ ഖുർആനിൽ നിന്ന്, സഹീഹായ ഒരു ഹദീസിൽ നിന്ന് തെളിയിക്കാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ. ഒരാൾക്കും സാധ്യമല്ല, തെളിവില്ല എന്നാ ഖുർആൻ പറയുന്നത്. പിന്നെ ആർക്കാ തെളിയിക്കാൻ സാധിക്കുക? അതേപോലെ അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന, ഞങ്ങൾ ഈ വിഷയം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ തൗഹീദുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഒന്നാമതായി പറയാനുള്ള കാരണം, ഏറ്റവും മർമ്മ പ്രധാനമായ കാരണം എന്താണെന്ന് അറിയാമോ? അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്ന ഇസ്തിഗാസ, അത് ശിർക്കാണ്, പൊറുക്കപ്പെടാത്ത പാപമാണ്, സ്വർഗം ഹറാമാകുന്ന പാപമാണ്. സ്വർഗം ഹറാമാണ്, സ്വർഗ ഹറാമാണെങ്കിൽ നരക നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. പ്രവാചകരെ പ്രഖ്യാപിക്കൂ, സൂറത്തുൽ ജിന്ന് 29-ാമത്തെ ആയത്ത്, കുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കൂ, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, അവന് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. നോക്ക് നിങ്ങൾ, അവന് ഞാൻ ഒരാളെയും, വലാ ഉശ്രിക്കു ബിഹി അഹദ, അവന് ഞാൻ ഒരാളെയും, ഒരാളെ എന്ന് പറഞ്ഞാൽ എല്ലാരും വിട്ടു, നബിമാരെ വിട്ടു, ഔലിയാക്കൾ വിട്ടു, സാലിഹ്യങ്ങൾ വിട്ടു, ശ്രോതാക്കൾ എല്ലാരും വിട്ടു, വലാ ഉശ്രിക്കു ബിഹി അഹദൻ, അവന് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. വന്നൽ മസാജിദ ലില്ലാ ഫലാ തദുഉ മഅല്ലാഹി അഹദ. സൂറത്തുൽ ജിന്നിലെ ഒരു ആയത്താണത്. വന്നൽ മസാജിദ ലില്ലാ, ചില പള്ളികളിലൊക്കെ നമ്മൾ എഴുതി വെച്ചത് കാണാം ഈ ആയത്ത്. വന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു. ഫലാ തദുഉ മഅല്ലാഹ, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ വിളിച്ചു തേടരുത് അഹദ, ഒരാളെയും. അള്ളാഹനെ ഒഴിവാക്കിയിട്ടല്ല, അള്ളാഹനെ വിട്ടിട്ടല്ല, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത് എന്ന വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതെ, അള്ളാഹു വല്ലാത്തവരുള്ള പ്രാർത്ഥന, അള്ളാഹു വല്ലാത്തവരോടുള്ള ഈ രൂപത്തിലുള്ള ഇസ്തിഗാസ, അത് ശിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലം ബഈദ. തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ പടച്ച തമ്പുരാൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാത്ത പാപങ്ങൾ അല്ലാഹു ഓർത്ത് പുറത്തു കൊടുത്തേക്കാം. പടച്ചതമ്പുരാണ് ശിർക്ക് വെക്കുന്ന അല്ല ഒരിക്കലും പൊറുക്കില്ല. വേറെ എന്ത് പാപം ചെയ്താലും, തൗബ ചെയ്തില്ലെങ്കിൽ പോലും, പടച്ചതമ്പുരാനോട് തൗബ ചെയ്തില്ലെങ്കിൽ പോലും അല്ല ഉദ്ദേശിച്ചിട്ട് പുറത്തു കൊടുത്തേക്കും. പക്ഷേ ശിർക്ക് ചെയ്താണ് അല്ല ഒരിക്കലും പൊറുക്കില്ല. അതാണ് ആ ശിർക്കിന്റെ ഗൗരവം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവോ ഫഖദ് ളല്ല ളലാലം ബഈദ, തീർച്ചയായും അവൻ വിദൂരമായ വഴികേടിലാണ്. അപ്പോ പാപങ്ങൾ പൊറുക്കില്ല ശിർക്ക് ചെയ്താൽ. രണ്ടാമത്തെ ഗൗരവം, നമ്മുടെ സൽക്കർമ്മങ്ങൾ നശിച്ചു പോകും, നിഷ്ഫലമായി പോകുന്ന. നമ്മൾ എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പ് നോറ്റാലും, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര സലാത്ത് ചൊല്ലിയാലും, എത്ര ദിക്ർ ചൊല്ലിയാലും, അള്ളാഹു വല്ലാത്തവരോട് നമ്മൾ തേടിക്കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല.
ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك ولقد اوحي اليك നിന്നിലേക്ക് നാം വഹീ നൽകിയിരിക്കുന്നു والى الذين من قبلك നിനക്ക് മുൻപ് നാം വഹീ നൽകിയിട്ടുണ്ട് لئن اشركت ليحبطن عملك നീ എങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ليحبطن عملك നിന്റെ അമലു നിഷ്ഫലമായി പോകും പൊളിഞ്ഞു പോകും വല തകൂനന്ന മിനൽ ഖാസിരീൻ നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും വീണ്ടും ഖുർആൻ പറയുന്നു സ്വർഗം നിഷിദ്ധമാണവന് സ്വർഗം ഹറാമാണവന് ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ആർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന അവന്റെ മേൽ പടച്ച നമ്പരാണ് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു വമഅവാഹുന്നാർ അവന്റെ വാസസ്ഥലം നരകമാണ് എന്ന് അപ്പോൾ ഇത് ചെയ്യരുത് വേറെ ഏത് തെറ്റുകൾ ചെയ്താലും അല്ലാഹുവിനോടുള്ള ശിർക്ക് നിങ്ങൾ ചെയ്യരുത് അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കരുത് നോക്കൂ സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്ത് മരിച്ചുപോയി സപ്പോസ് മരിച്ചുപോയി പോവോ ഇല്ല ഇല്ല അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അല്ല ചോദിക്കും നീ എന്നാടാ എന്നെ മാത്രം വിളിച്ചു നേടിയത് ഇല്ല ഇല്ല ചോദിക്കോ ഇല്ല പക്ഷേ ഒരു മനുഷ്യൻ അല്ലാത്തവര് വിളിച്ച് തേടിക്കൊണ്ടാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നു ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലാഹുവിനോട് മാത്രം തേടിയ സഹോദരങ്ങൾ നമുക്ക് എന്താണ് നഷ്ടം എന്താണ് നഷ്ടം അല്ലാഹുവിനോട് മാത്രമേ ഞാൻ തേടുന്നുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല നമുക്ക് ഒരു നഷ്ടമില്ല അല്ലാഹു അതുകൊണ്ട് പരലോകത്ത് ചോദ്യം ചെയ്യൂ ശിക്ഷിക്കൂ നീ എന്തിനാ എന്നെ മാത്രം വിളിച്ച് തേടിയത് എന്നോട് മാത്രം തന്നെ ഇസ്തിഗാസ ചെയ്ത് ചോദിക്കൂ ചോദിക്കൂല ഒരിക്കലും അല്ല ചോദിക്കൂല അല്ലാഹുവിന്റെ പേരിൽ ശിക്ഷിക്കൂല അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് മുമ്പ് പടച്ച തമ്പുരാൻ ഈ ലോകത്തെ കയച്ച പ്രവാചകന്മാർ അവർക്ക് എത്രയെത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നോക്ക് നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ പോലും സഫലീകരിക്കാൻ അവർക്ക് കഴിഞ്ഞോ ഇല്ല ഇല്ല സുഹൃത്തുക്കളെ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു അല്ലേ ചെയ്തു പോയത് അബദ്ധമാണ് എന്ന് മനസ്സിലായി എന്നിട്ട് എന്താ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് പടച്ച തമ്പുരാനോട് തേടി റബ്ബന വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ അറബിയിലുള്ള മുഴുവൻ പ്രാർത്ഥനയും നിങ്ങൾ എടുത്തു നോക്കിക്കോ നിങ്ങൾ ചെല്ലുന്ന മുഴുവൻ പ്രാർത്ഥനയും ഒക്കെ പടച്ചവനോടാ റബ്ബന ഞങ്ങളുടെ റബ്ബേ റബ്ബി എന്റെ റബ്ബേ അല്ലാഹു അല്ലാഹുവേ പക്ഷെ മലയാളത്തിൽ അറബിയിലുള്ള മുഴുവൻ തേട്ടവും പ്രാർത്ഥന ഒക്കെ പടച്ചവനോടാ ഖുർആനിലുള്ള മുഴുവൻ തേട്ടവും മുഴുവൻ പ്രാർത്ഥനയും പടച്ചവനോടാ നോക്ക് നിങ്ങൾ അങ്ങനെ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു പോയ അബദ്ധം പുറത്തു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ നബിയിലാ നമ്മുടെ മാതൃക റബ്ബന വലംന അംഫുസന അല്ല ദുആണത് അത് പ്രാർത്ഥിക്കണം പടച്ചവനോട് അതേപോലെ രോഗം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര രോഗങ്ങൾ കൊണ്ട് ആ മഹാനായ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടു അല്ലേ അപ്പൊ ആ രോഗം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു അയ്യൂബ് നബിക്ക് നിങ്ങൾ ആലോചിക്കും നമ്മുടെ പ്രവാചകന്മാരുടെ അവസ്ഥ പറയുന്നത് അയ്യൂബ് നബിക്ക് സ്വന്തം രോഗം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രയാസപ്പെടുകയാണ് എന്നിട്ട് അദ്ദേഹം ആ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥന റബ്ബി അന്നി മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ പടച്ചവനെ എനിക്കിതാ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു വഅന്ത അർഹമുർ റഹീമീൻ നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനാണല്ലോ റബ്ബേ ആ കഠിനമായ രോഗം ബാധിക്കുന്ന സമയത്തും അദ്ദേഹം പടച്ചവനുള്ള പ്രതീക്ഷ നോക്ക് നിരാശപ്പെട്ടില്ല അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് എന്നിട്ട് അല്ല പറയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എത്ര നല്ല അടിമയാണ് അയ്യൂബ് ഇന്ന വജദനാഹു സാബിറ അവനെ ഞാൻ ഒരു സാബിറായിട്ടാണ് കാണുന്നത് ക്ഷമാശീലനായിട്ട് അല്ലേ രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം അയ്യൂബ് നബിയിലാണ് നമ്മുടെ മാതൃക നോക്കൂ നിങ്ങൾ മഹാനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്രാ മധ്യേ ഒരു അപകടം ഉണ്ടായില്ലേ യൂനിസ് നബി മത്സ്യം പിടിഞ്ഞു മത്സ്യത്തിന്റെ ഉള്ളിലായി അല്ലേ ആരും സഹായിക്കാനില്ല ഈ സമയത്ത് യൂനിസ് നബിയുടെ മനസ്സിൽ നിന്നും ഉയർന്നു വന്ന പ്രാർത്ഥന എന്താണ് യൂനിസ് നബി ചെയ്തത് റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലേ എപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുവേ നീ ഇല്ലാതെ മറ്റൊരു ആരാധനയില്ല സുബ്ഹാനക നീ എത്രയോ പരിശുദ്ധനാണ് ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ അക്രമകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്ന റബ്ബേ സന്താനമില്ലായിരുന്നു ആർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ കാര്യമല്ലേ പറയുന്നത് നമ്മുടെ പ്രവാചകന്മാർക്ക് സന്താനമില്ല മക്കളില്ല നമുക്ക് മക്കളില്ലെങ്കിൽ ഇബ്രാഹിം നബി വിളിച്ച് തേടാൻ പറ്റുമോ ഇബ്രാഹിം നബിയെ കുട്ടി തരണേ ഇബ്രാഹിം നബിക്ക് മക്കളില്ലായിരുന്നു എന്നിട്ട് അവസാനം ഇബ്രാഹിം നബി തേടി റബ്ബി ഹബിലി മിന സ്വാലിഹീൻ പടച്ചവനെ എനിക്കൊരു സന്താനത്തിന് നൽകണേ റബ്ബേ ആരുടെ തേട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തേട്ടാണ് സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് ആരാ മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ നമ്മുടെ മാതൃക മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലേ? ഈ ലോകത്തെല്ലാം അറിയുന്നവരാരാ? എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കിയവര് ആരുമില്ല. അങ്ങനെ കരസ്ഥമാക്കാൻ കഴിയോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ അറിവാണ് പൂർണ്ണമായത്. മറ്റുള്ളവരുടെ നിന്നും അറിവ് പൂർണ്ണമല്ല. അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പടച്ചവനെ റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ, പടച്ചവനെ പടച്ചവനെ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ മാതൃക നമ്മൾ സ്വീകരിക്കുക. സന്നിദ്ധ ഘട്ടത്തിൽ, വിഷമഘട്ടത്തിൽ അവരാരോടാണോ പ്രാർത്ഥിച്ചത്, അവരാരോടാണോ തേടിയത്, ആ രൂപത്തിൽ പ്രവാചകന്മാരുടെ പാത സ്വീകരിച്ചാൽ നമുക്ക് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ പ്രവാചകനെ അനുസരിക്കുക എങ്കിൽ അനുസരിക്കുന്നുവോ, പ്രവാചകനെ അനുസരിക്കുന്നുവോ, അള്ളാഹു നിഅമത്ത് ചെയ്തവരുടെ കൂടെയാണ്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ ആദ്യഘട്ടം ഇവിടെ ആരോഗ്യകരമായി തന്നെ അവസാനിച്ചതിന് സന്തോഷം. നിങ്ങൾക്ക് എല്ലാ പണ്ഡിതന്മാർക്കും നന്ദി. ഈ പരസ്പര മര്യാദയും ബഹുമാനവും ഭാഷയിലുള്ള മിതത്വവും ഒക്കെ ഇനിയുള്ള ചർച്ചയിലും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, ഉടനെ പോയാൽ ജമാഅത്ത് കിട്ടും. അസ്സലാമു അലൈക്കും.